ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഒരുപാട് കോൾസ് എനിക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേർക്ക് ഹൈ സക്സസ് റേറ്റ് വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്റ്റുഡൻസിന് മാത്രം എല്ലാ കൊല്ലം അഡ്മിഷൻസ് എടുക്കുന്നത്, ഇത്തരം ഡൗട്ട്സുകളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ഒബിയസ്ലി ഒരുപാട് പേര് പഠിക്ക് വരുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് തന്നെയാണ്. ലാസ്റ്റ് 3 കൊല്ലമായിട്ട് JEE ടോപ്പേഴ്സ് ഇൻ കേരള നമ്മുടെ അവിടുത്തെയാണെന്ന് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഹൈ കൺവേർഷൻ റേഷ്യോ, നമുക്കിവിടെ ആകെ 100-120 സ്റ്റുഡൻസാണ് ഉണ്ടാവുക. അതിനുള്ളിൽ നിന്ന് തന്നെ എത്രയോ പേർക്കാണ് ഹൈ റിസൾട്ട് വരുന്നത്. അതിൽ പകുതി കൂടുതൽ കുട്ടികൾ തന്നെ JEE എലിജിബിളാണ് എവിടെയെങ്കിലും സീറ്റ് കിട്ടാനായിട്ട്. ഒരുപാട് പേര് SPI ഡൽഹി, ഭോപ്പാൽ, അതുപോലെ NIT കാലിക്കറ്റിന് എലിജിബിളാണ്. ഇതൊക്കെയാണ് കുട്ടികളിവിടെ വരാനുള്ള ഒരു മെയിൻ റീസൺ. പിന്നെ നമ്മുടെ മറ്റൊരു ഫീച്ചറാണ്, ഒരു ബാച്ചിൽ 25 പേരെ മാത്രമേ എടുത്തുള്ളൂ, മാക്സിമം 25 സ്റ്റുഡൻസിൻ്റെ ബാച്ച്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രോയിങ് ക്ലാസ്സസ് എല്ലാം കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞ് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ തുറക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും. അതല്ലെങ്കിൽ തന്നെ ഒരു ബാച്ചിൽ 25 പേര് കൂടുതലുള്ള ഒരു ഓൺലൈൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഡൗട്ട് ചോദിക്കാനോ സാറുമാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞാൻ 25 പേര് കൊടുക്കുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് ക്ലാസ് കൊടുക്കുമ്പോഴും ഒരു ഡ്രോയിങ് ക്ലാസ്സൊക്കെ ഒരു കുട്ടി ഒരു പടം വരയ്ക്കുമ്പോൾ അതിലെ കറക്ഷൻസ് എല്ലാം കറക്റ്റ് ചെയ്ത് ആ കുട്ടീനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ സാറുമാർക്ക് പറ്റണമെങ്കിൽ ആ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അതല്ലാതെ സ്റ്റുഡൻസ് ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേര് ഇരിക്കുകയും അതിൽ കുറച്ച് പേർക്ക് മനസ്സിലാവുക, അവർ നല്ല റാങ്കിലെത്തുക, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാതെ പോവുക, ആ ഒരു കൺസെപ്റ്റല്ല ഇഗ്നൈറ്റിനുള്ളത്. പിന്നെ മറ്റൊരു ആകർഷണമായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇത്തവണ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഓഫ്ലൈനിൽ വരുമ്പോൾ സെപ്പറേറ്റ് ഫീസൊന്നും കൊടുക്കണ്ട, ആ ഓൺലൈനിൽ അടച്ച ഫീസ് കൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസും കൊടുക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇനിയിപ്പോൾ നേരിട്ടിട്ട് വരാൻ താല്പര്യമില്ല, ഓൺലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ആ രീതിയിൽ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ നമ്മൾ ഈ സെയിം ഫീസ്, അതും മാർക്കറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ഫീസാണ് നമ്മൾ മേടിക്കുന്നത്, വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ പാക്കേജ് കിട്ടും. നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 25,000 ആണ് വരുന്നത്. നെക്സ്റ്റ് നാറ്റ എക്സാം നടത്തുന്നത് വരെയാണ് നമ്മൾ ഈ പേയ്മെൻറ്റിന് കൊടുക്കുന്നത്. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഏപ്രിലാണ്. 30 വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിവിടെ ക്ലാസ്സസ് എക്സാംസ് അങ്ങനെ എല്ലാമായിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് പറയാം. ക്ലാസ്സസ് നടത്തുന്നത് IIT സെപ്റ്റ അലുമിനീസ് ആണ്. മൈക്രോ SM ക്ലാസ്സസ് എന്നാണ് നമ്മൾ ക്ലാസ്സസിനെ പറയുന്നത്. നമ്മളെടുക്കുന്ന ഒരു സ്റ്റൈലാണ് മൈക്രോ SM ക്ലാസ്സസ്. പിന്നെ പേഴ്സണൽ കെയർ വിത്ത് ഈ സ്റ്റുഡൻസ്, അതായത് ഓരോ കുട്ടികളും നമ്മളിവിടുത്തെ സാറുമാർക്ക് അറിയാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ കുട്ടിയുടെയും പോസിറ്റീവ്സും നെഗറ്റീവും സ്ട്രെങ്ത്ത് വീക്ക്നെസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. പിന്നെ എല്ലാ ബാച്ചിലും സെയിം ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത. ഒരു ബാച്ചിലൊരു സാറ്, മറ്റു ബാച്ചിൽ വേറൊരു സാറ്, അങ്ങനെയല്ല. എല്ലാ ബാച്ചിലും സെയിം ഫാക്കൽറ്റി തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ലൈവ് ക്ലാസ് കൊടുത്തതിന് ശേഷം റെക്കോർഡ് വെർഷൻസും അവർക്ക് റിവിഷന് കൊടുക്കും. ആ ലൈവിൻ്റെ സെയിം അല്ല നമ്മൾ കൊടുക്കുന്നത്, മൈക്രോ എക്സാം കൺസെപ്റ്റോട് കൂടി റെക്കോർഡ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സാണ്. അപ്പോൾ ക്വിക്ക് റിവിഷനൊക്കെ ഓൾറെഡി ക്ലാസ്സിലിരുന്ന കുട്ടികൾക്ക് പോലും ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റീരിയൽസ് എല്ലാ തവണ റിവൈസ്ഡ് ആണ്. പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ആഡ് ഓൺ മെറ്റീരിയൽസ് എക്സ്ട്രാ കൊടുക്കും. പിന്നെ റെഗുലറായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് 1 അവർ സാറുമാരായിട്ട് ഡൗട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഫാക്കൽറ്റീസ് കുട്ടികളായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വളരെ ഫ്രണ്ട്ലി ബേസിസിലാണ്, സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് തുറന്ന് അവരുടെ നെഗറ്റീവ്സും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അത് അനുസരിച്ച് സാറുമാർ അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. പിന്നെ പെർഫോമൻസ് ഇവാലുവേഷനെ പറ്റി പറയുകയാണെങ്കിൽ, വീക്കിലി നമ്മൾ ഓൺലൈൻ എക്സാം നടത്തും, അതുകൂടാതെ മോഡൽ എക്സാം നടത്തും. അറ്റൻഡൻസ് ഈ അറ്റൻഡൻസ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കും, മെയിൽ വഴി അയച്ചു കൊടുക്കും. പിന്നെ അതുകൂടാതെ ഇൻട്രാക്റ്റീവ് സെഷൻ വിത്ത് പാരൻസ് ഉണ്ട്, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഉണ്ടാവും. അത്രയൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാരണം കൊണ്ട് ഇഗ്നൈറ്റ് വേണമെങ്കിൽ സെലക്ട്